ആരോഗ്യവകുപ്പ് നിയമനക്കോഴക്കേസിൽ ആരോപണ വിധേയരായ കെ പി ബാസിദിനെയും അഡ്വക്കേറ്റ് റഹീസ് റഹ്മാനെയും ചോദ്യം ചെയ്യുന്നു. ഇരുവരെയും തിരുവനന്തപുരത്ത് എത്തിച്ച് കണ്ടോൺമെന്റ് പോലീസാണ് ചോദ്യം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് റഹീസിന്റെ പക്കലുണ്ടായിരുന്ന അഖിൽ സജീവന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറത്തു നിന്നും അടങ്ങിയ അന്വേഷണ സംഘത്തിനൊപ്പം ബാസിദിനെയും റഹീസിനെയും തിരുവനന്തപുരത്ത് എത്തിച്ചു. കണ്ടോൺമെന്റ് പോലീസാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. ഹരിദാസിന്റെ സുഹൃത്താണ് ബാസിദ്. റഹീസ് ആവട്ടെ അഖിൽ സജീവിന്റെയും സുഹൃത്ത്. അഖിൽ സജീവും റഹീസും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് അഖിൽ സജീവ് റഹീസിന്റെ ഫോൺ എറിഞ്ഞുടക്കുകയുണ്ടായി. തുടർന്ന് അഖിൽ സജീവിന്റെ ഫോൺ റഹീസ് പിടിച്ചെടുക്കുകയായിരുന്നു. ഈ ഫോണാണ് നിലവിൽ കണ്ടോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നിയമന കൈക്കൂലിക്കേസിൽ വ്യാജമെയിൽ അയച്ച മൊബൈൽ ഫോണാണ് ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. അഖിൽ സജീവിന്റെ 14 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി കോഴിക്കോട് കുന്തമംഗലത്ത് തുടങ്ങാൻ വേണ്ടി അഡ്വക്കേറ്റ് റഹീസ് റഹ്മാനാണ് അഖിൽ സജീവിനെ പരിചയപ്പെടുത്തിയതെന്ന് നേരത്തെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ലെനിൻ രാജ് ആരോപിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് റഹീസിനെ കൂടി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അഖിൽ സജീവോ ലെനിനോ ബാസിദോ റഹീസുമായി പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിച്ചു. ഇന്ന് വൈകിട്ടോടുകൂടി ഹരിദാസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. റിപ്പോർട്ടർ തിരുവനന്തപുരം.